നമസ്കാരം കൂട്ടുകാരി നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു തട്ടുകിട സ്റ്റൈൽ എഗ് ബുർജിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മളെ എഗ് ബുർജി നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ നമ്മുടെ ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിനും ബ്രെഡിനൊക്കെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റിയായ ഈ എഗ് ബുർജി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പം അതിനായിട്ട് ഇതാ നമുക്ക് വേണ്ട ഐറ്റംസ് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് രണ്ട് സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇത് ഇരുവുള്ള പച്ചമുളക് ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ എണ്ണം വരെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പിന്നെ കറിവേപ്പില രണ്ട് മീഡിയം ടൈപ്പ് തക്കാളി അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ നാല് മുട്ടയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ എഗ് ബുർജി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ രണ്ട് സവാള ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരല്പും ഉപ്പും ചേർത്ത് നമുക്ക് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ എഗ് ബുർജിക്ക് വളരെ ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ആയിട്ട് നമുക്ക് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അതാ ഒന്ന് ചെറുതായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയില്ലേ അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ആ രണ്ട് പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായി വഴണ്ടുവന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളുള്ള കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളുള്ള മുളക് പൊടി അര ടീസ്പൂണോളുള്ള ഗരം മസാല ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിൽ കൂടുതലും നമ്മുടെ കുരുമുളകീൻ്റെ ടേസ്റ്റാണ് കേട്ടോ നിൽക്കേണ്ടത് അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് നല്ല ഇരുമുള്ള കുരുമുളക് പൊടിയാണ് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പുളിക്ക് ഭാഗമായിട്ടുള്ളത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എടുക്കുന്ന മുട്ടയ്ക്ക് അനുസരിച്ചും നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾതാ ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ തക്കാളി ഇവിടെയൊക്കെ ഇടന്ന് വേവട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പം അതാ ഞാനിവിടെ നമ്മുടെ മുട്ടയൊക്കെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അല്പം ഉപ്പും ചേർത്ത് ഞാനിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുട്ട നമ്മളിവിടെ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്താ നമ്മുടെ തക്കാളി ഇവിടെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇത് മതി കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ അധികം പിടിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതാ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ മുട്ട കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം അതാ അതിന് ശേഷം നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ അടി പിടിക്കാതെ നമുക്ക് നന്നായി തന്നെ ചെയ്യാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ ചീനച്ചട്ടിയിലൊക്കെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ നമ്മുടെ എഗ് ബുർജിക്ക് മുട്ട ഭയങ്കര തരിയായി പോകരുത് കേട്ടോ ചെറിയ കുറച്ച് ചെറിയ വലിയ കഷ്ണങ്ങളായി തന്നെ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് ഇളക്കി അതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് മുട്ടയൊക്കെ നന്നായിട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബുർജി ഇവിടെ തയ്യാറായി ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതാ നല്ല ചൂടാണ് കേട്ടോ നമ്മുടെ എഗ് ബുർജി ഇത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ തട്ടുകട സ്റ്റൈൽ എഗ് ബുഡ്ജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കണ്ണം വരും ബായ്